പല മരണ വാർത്തകളും നമ്മൾ അറിയും ജിദ്ദ ഇസ്ലാഹി സെന്ററിലെ ഇന്ന പരിപാടിക്കൊക്കെ നമ്മളെ കൂടെയുണ്ടായിരുന്ന അഹമ്മദാക്ക മുഹമ്മദാക്ക നസീർ ജബ്ബാർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ന മണിക്ക് ഇന്ന സിറ്റിയിൽ ഇന്ന പ്രദേശത്തെ പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കാരമുണ്ടെന്ന് കേൾക്കുമ്പോ ആ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കും പിന്നീട് ആ മയ്യത്തിനെ തോളിലെടുക്കും ആരടി മണ്ണിലേക്ക് വെക്കും സ്ലേവിട്ട് മൂടും മണ്ണിട്ട് മൂടും മൂന്ന് പിടി മണ്ണു വാരിയിടും ശേഷം കബറിന്റെ ചുറ്റും ആടുകൾ കൂടും ആ കൂട്ടത്തിൽ എൻ്റെ കുടുംബക്കാരുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ ബന്ധുക്കളുണ്ട് എന്നെ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളുണ്ട് എന്നെ ഏറെ പരിപാലിച്ചൻ്റെ വാപ്പയുണ്ട് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുത്തുന്ന പ്രവർത്തകന്മാരുണ്ട് ഓരോരുത്തരും രണ്ട് കൈകളും റബ്ബിന്റെ നേരെ നീട്ടി ആ എന്നെ ആ നമ്മളെ വിട പറഞ്ഞ നമ്മളുടെ റൂഹിനെ അരികിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും ഏൽപ്പിക്കലുകൾ എത്ര ആ മനുഷ്യരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തത് എന്റെ ഈ റൂഹ് എന്റെ ഉമ്മയാണ് ഈ റൂഹ് അതുകൊണ്ട് ആ വെച്ച് നീ ചോദിക്കുന്ന വിടുകൾ ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള ആ നീ കൊടുക്കണേ റബ്ബേ ഉത്തരം കിട്ടാതെ പലരും വെപ്രാടപ്പെടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി ചോദിക്കുമ്പോ അള്ളാഹുവിനെ പറ്റി ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ പറ്റി ചോദിക്കുമ്പോ ജീവിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മതത്തെ കുറിച്ച് ചോദിക്കുമ്പോ പൊട്ടൻമാരുടെ കളി കളിച്ച് എനിക്കറിയില്ല റബ്ബേ ഞാൻ പരസ്യ കളയാൻപറ്റിമാ നടനാ എന്റെ മോഡൽ ഇന്ന നടന മോഡൽ ഇന്ന പരസ്യദാതാവ എന്റെ മോഡൽ ഇന്ന വ്യക്തിയാ എന്ന് തിരിച്ചു പറയേണ്ടി വരുമ്പോൾ ഒരു കെട്ടുകുടുക്കലുകളും ഒരു ഇസ്ലാം ഖുർആൻ പ്രവാചകൻ പറയാനുള്ള ആ കൊടുക്കണേ പ്രയാസങ്ങളും ഇല്ലാതെ പോകുമാറ് ആരടി മണ്ണിലേക്ക് വെക്കുമ്പോ ആ കബറാളിയൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അള്ള കാണിക്കുന്ന ആ ഇടുക്കം ആ ഈ ഈ തൊട്ട് തൊട്ട് നീ ും കൊടുത്ത് എല്ലാ സങ്കടങ്ങളും ഇല്ലാതാക്കി സകല പാപങ്ങളും പൊറുത്ത് ഒരു നിർഭയത്വത്തോടു കൂടി ആ കബറിൽ നിന്നെ കണ്ടുമുട്ടുന്ന കാലം വരെ കയ്യാനുള്ള കൈവ് നാഥ ആ റൂഹിന് നീ കൊടുക്കണേ എന്ന് യാത്രയക്കാൻ വരും നമ്മളെ ബന്ധുക്കൾ കുടുംബക്കാർ അതേയുള്ളൂ അത്ര അവരുടെ ഉത്തരവാദിത്വം ശേഷം അവർ പിരിയും ആൾക്കാർ കലക്കി കൊടുക്കുന്ന വള്ളം കുടിച്ച ആ വീടിനോട് സലാം പറഞ്ഞവർ പോകും പിന്നീട് ഇന്നേക്കിന്നേ വരെ എത്ര ആളുകളെ എത്ര ആത്മാക്കളെ എത്ര റൂഹുകളെ ആരടി മണ്ണിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കോഴിക്കോട്ടുകാരാണോ കണ്ണം പറമ്പിലേക്കാക്കി പോരും നന്മണ്ടക്കാരാണോ ആ പറമ്പിലേക്കാക്കിയിട്ട് പോരും പിന്നീട് ജീവിതത്തിൽ ഇന്ന് വരെ ഒരുപാട് സ്നേഹിച്ച ആ നാട്ടുകാരന്റെ കവറിന്റെ അരികിലേക്ക് ഒരിക്കൽ പോലും നമ്മളാരും ചെന്നിട്ടില്ല നമ്മളാരും ആ കവറിൽ കിടക്കുന്നവനെ പറ്റി ചിന്തിച്ചിട്ടില്ല ആ കവറിൽ കിടക്കുന്നവന്റെ അവസ്ഥയെപ്പറ്റി ഒരു സെക്കൻഡ് പോലും നമ്മളാരും ആലോചിച്ചിട്ടില്ല പലപ്പോഴും ആ മരിച്ചവൻ ഉപേക്ഷിക്കുന്നവരെ പറ്റിയാ നമ്മൾ ചിന്തിക്കാറുള്ളത് അവന്റെ പെണ്ണ് അവന്റെ മക്കൾ അവർക്ക് ആരെങ്കിലും ഉണ്ടാകും മഹല്ലുകാരൊരുമിക്കും ബന്ധക്കാരൊരുമിച്ച് കൂടും നാട്ടുകാരൊരുമിച്ച് കൂടും അനിയനോ മറ്റുള്ള കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഞാൻ പിന്നെ ആ ആറടി മണ്ണിൽ ആരുടെ കൂട്ടാളിയായിട്ട ആ മരിച്ചവൻ പിന്നീട് ഒറ്റക്കല്ലേ ആ കവറിൽ